ഫതുഹുൽ മുഈൻ ദർസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നജസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് വിശദീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഭാഗത്തിന്റെ തുടർച്ചയാണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം, നല്ല കാര്യമാണ് എന്ന്. നിങ്ങൾക്ക് ബോധ്യമുള്ള എല്ലാ നന്മകളും അങ്ങനെയാണല്ലോ. ഷഹദ കിതാബിന്റെ ഉദ്ധരണം നമുക്ക് സ്ക്രീനിൽ കാണാം. അമൽ മനിയു ഫത്വാഹിറുൻ, മനി ശുക്ലം, അത് ശുദ്ധിയുള്ളതാണ്. ഖിലാഫ് അലി മാലിക്കും മാലിക്കുമാവിന്റെ അഭിപ്രായം എതിരായിട്ട്. മാലിക്കുമാമ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നത് നജസാണ് എന്ന്. വകദ ബൽഹമുൻ കഫം, ശുദ്ധിയുള്ളതാണ്. വൈറു മ്യാദത്തിൻ, ആമാശയത്തിൽ നിന്നുള്ളതല്ലാത്ത, മ്യാദത്ത് ആമാശയം, അതിൽ നിന്നുള്ളതാകുമ്പോൾ അത് നജസാണ്. സിൻ, അല്ലാത്ത എവിടെ നിന്നൊക്കെ വരാം? തലയിൽ നിന്ന് വരാം, സ്വദരി നെഞ്ചിൽ നിന്നൊക്കെ വരാം. ഒമാഉൻ സായിൻ, ഒലിക്കുന്ന ദ്രാവകം. മിൻ ഫമി നാഇം, ഫമു വായ്, നാഇം ഉറങ്ങുന്ന ആള്, ഉറങ്ങുന്ന ആളുടെ വായിൽ നിന്ന് ഒലിക്കുന്ന ദ്രാവകം, ഇത് നജസല്ല, ശുദ്ധിയുള്ളതാണ്. വലവും നെത്തിന്, അതിന് ദുർഗന്ധമുണ്ടെങ്കിലും അത് ശുദ്ധിയുള്ളതാണ്. ഔ അസ്ഫറ, അതിന് കളർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അത് ശുദ്ധിയുള്ളതാണ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ. മാലം യതഹഖഖ് അന്നഹു മിനൽ മഅമിൻ മഅദതി, അത് ആമാശയത്തിൽ നിന്നാണ് ഉറപ്പാകാത്തപ്പോൾ. മാലം യതഹഖഖ്, ഉറപ്പാകാത്തപ്പോൾ. അന്നഹു മിൻ മഅദത്തിൻ, ആമാശയത്തിൽ നിന്നാണ് ഉറപ്പാകാത്തപ്പോൾ അതിന് ഇത് ശുദ്ധിയുള്ളത്. ആമാശയത്തിൽ നിന്നാണെങ്കിൽ നജസാണ്. ഇല്ല മിമ്മൻ, ഒരാളിൽ നിന്ന് ഒഴികെ, അതായത് ആമാശയത്തിൽ നിന്ന് ഒഴിക്കുന്നത് നജസാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരാൾക്ക് ഇളവുണ്ട്. ഇല്ല മിമ്മൻ, ഒരാളിൽ നിന്ന് ഒഴികെ. ഇബുത്തുലിയ, അവരാൾ, ഇബുത്തുലിയ ബിഹി, അവരാള് ഈ ഒരു വിഷയം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് അൺകൺട്രോൾഡ് ആണ്, അയാൾക്ക് നിയന്ത്രിക്കാനാകാത്ത, നിയന്ത്രിതാവസ്ഥയിൽ അല്ലാതെയാണ്. ഫയോഫ അൻഹു, അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയുണ്ട്. ഫയോഫ വിട്ടുവീഴ്ചയുണ്ട്, അൻഹു അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയുണ്ട്, അൻഹു ഈ വിഷയം. ഫൈൻ കസുറ, അത് കൂടുതലുണ്ടെങ്കിലും, കസുറ കൂടുതലുണ്ടെങ്കിലും. അതുപോലെ വറുത്തൂബത്ത് ഫർദീൻ, സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് ഒരു നനവുണ്ടാകും, ആ നനവ് ശുദ്ധിയുള്ളതാണ്. ഐ കുബുലിൻ ഇന്ദ്വാരം അലൽ അസ്വഹി, പ്രബല അഭിപ്രായ പ്രകാരം. വഹിയ, ഈ ഋതുബത്ത്, ഈ നനവ്, മാഉൻ അബിയദു, അതൊരു വെള്ള പോലെ ഉള്ള ഒരു വെള്ള കളറിലുള്ള, ഒരു വെള്ളത്തിന്റെ കളറിലുള്ള ഒരു വെള്ളമാണ്. മുത്തറദ്ദിദുൻ ബൈനൽ മദീ വൽ അറഖി, വേർപ്പിനേക്കാളും അല്പ കട്ടി കൂടുതലുണ്ടാകും. മദീ എന്ന് നേരത്തെ സൂചിപ്പിച്ച അത്ര കട്ടി ഉണ്ടാവുകയില്ല, ഇത് രണ്ടിന്റെ ഇടയിലുള്ളത്. മുത്തറദ്ദിദുൻ, ഇടയിലുള്ളത്, ബൈനൽ മദീ വൽ അറക്ക്, മദീ ഇറക്ക്, അറക്ക് എന്ന് പറഞ്ഞാൽ വേർപ്പ്, ഇത് രണ്ടിന്റെ ഇടയിലുള്ള, അതിനേക്കാൾ വേർപ്പിനപ്പോൾ അല്പം കട്ടി കൂടുതലുണ്ടാകും. യഹ്റുജു, അത് പുറപ്പെടും. മിൻ ബാത്തുനിൽ ഫർദി, ലൈംഗികാവയവത്തിൽ നിന്ന്, അതിന്റെ അല്പ ഉള്ളിൽ നിന്ന്, അഥവാ ഇരുന്നാൽ വെളിവാകുന്ന ആ ഒരു സ്ഥാനത്ത്. അല്ലതീ ലാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമില്ലാത്ത, അവിടെ കഴുകൽ നിർബന്ധമില്ല. അതായത് ഇരുന്നാൽ ഒഴിവാകുന്നതിന് ഇച്ചിരി അപ്പുറമുള്ളതാണ് ഇഴപ്പാണ്, അവിടെ കഴുകാൻ നിർബന്ധമില്ല. അതിൽ നിന്ന് പുറപ്പെടുന്നതും ശുദ്ധിയുള്ളതാണ്. ബിഖിലാഫി മാ, ഒന്നിനെതിരായിട്ട്, യഹ്റുജു, ആ ഒരു ഒരു ദ്രാവകത്തിനെതിരായിട്ട്, യഹ്റുജു, അത് പുറപ്പെടുന്നു. മിമ്മാ, ഒരു സ്ഥാനത്ത് നിന്ന്, യജിബു ഗസ്ലു, കഴുകാൻ നിർബന്ധമുള്ള സ്ഥാനത്ത്. അതെന്തായാലും എന്താണ്, ഫൈനഹു താഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്, ഖത്വയാണ് ഉറപ്പായിട്ട്. അപ്പൊ അതിൽ നിന്ന് അല്പ അകൽ ഉള്ളിൽ നിന്നുള്ളതാണെങ്കിലും സാധാരണ കാണുന്ന ആ നനവിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ പറയുന്നത് നജസ് എന്ന ഗൗരവമുള്ള വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ്. അതേസമയത്ത് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പണ്ഡിതന്മാര് പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, എപ്പോഴും വൃത്തി വേണം. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഈ ഒരു ഭാഗം, അത് ഈ അണുബാധ സാധ്യത ഉള്ള സ്ഥലമായതുകൊണ്ട് പരമാവധി ഇടക്കിടെ ഇടക്ക് ഒരു അവസരോചിതമായി വൃത്തിയാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആരോഗ്യത്തിന് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന നിസ്കാരത്തിന് വേണ്ടിയൊക്കെ ശുദ്ധിയാകുന്ന സമയത്ത് നിസ്കാരം ഒരു തടസ്സാകാതിരിക്കാനുള്ള പഠനമാണ്, നിർദ്ദേശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്ര ഇതിൽ പറയുന്നത്. യഖ്റുജു മിം വറാഇ ബാത്തുനിൽ ഫർദി, ഈ ബാത്തുനിൽ ഫർദി എന്ന് പറയുന്ന അതിന്റെയും അപ്പുറത്ത് നിന്ന് പുറപ്പെടുന്നത്. ഒമാ യഖ്റുജു, ഒമാ ഒരു ദ്രാവകം, യഖ്റുജു, അത് പുറപ്പെടുന്നു. മിൻ വറാഇ ബാത്തുനിൽ ഫർദി, ബാത്തുനിൽ ഫർദിന്റെയും അപ്പുറത്ത് നിന്ന്.
നമ്മളിവിടെ ബാത്തുൽ ഫർജി എന്ന് സൂചിപ്പിച്ച അതിന്റെ അപ്പുറത്ത് നിന്ന് പുറപ്പെടുന്ന ഫൈനഹു നജീസ്, അത് നജസാണ്, തീർച്ചയായും നജസാണ്. കക്കുല്ലി ഖാരിജ് ബിൻ ബാത്തുൽ, ബാത്തിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഇതും നജസാണ്. അക്കൽ മാഇൽ ഖാരിജി മഅൽ വലദി ഔ ഖബ്ലഹു, അതുപോലെ കുട്ടി പുറപ്പെടുമ്പോൾ അതിന്റെ കൂടെ പുറപ്പെടുന്ന വെള്ളം പോലെയും, ഔ ഖബ്ലഹു അല്ലെങ്കിൽ അതിന്റെ മുമ്പ് പുറപ്പെടുന്ന വെള്ളം പോലെ. വല ഫർഖ ബൈനം ഫി സാലിഹ വ അദമിഹി അലൽ മുഅത്തമദി, വല ഫർഖ ഇവിടെ വ്യത്യാസമില്ല, ഫർഖ് വ്യത്യാസം. ബൈനം ഫി സാലിഹ അത് വേർപിരിയ, ശരീരത്തിൽ നിന്ന് പുറത്ത് എത്തുക, വ അദമിഹി ഇല്ലാതിരിക്കുക എന്ന വ്യത്യാസമില്ല. അലൽ മുഅത്തമദി മുഅത്തമദ അഭിപ്രായം. അപ്പോ അപ്പുറത്ത് നിന്ന്, അതിന്റെ അപ്പുറത്ത് നിന്ന് പുറപ്പെടുന്നവർക്ക് നേസാൻ. കാല ബഅദുഹും, ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് കാണാം, അൽ ഫർഖു ബൈന റുതൂബത്തി ത്വാഹിറത്തി വ നജസത്തി, ഈ റുതൂബത്ത് നനവ്, അത്വാഹിറത്തി ശുദ്ധിയുള്ളത് വൻ നജസത്തി നജസായത്, നജസും ശുദ്ധിയുള്ളതുമായ റുതൂബത്തിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? അൽ ഇത്തിസ്വാലു വൽ ഇൻഫിസ്വാലു, അങ്ങനെ പറഞ്ഞവരുണ്ട്. എന്താ ഇത്തിസ്വാൽ ഇൻഫിസ്വാല് എന്ന് പറഞ്ഞാൽ? ശരീരത്തിൽ ആണുള്ളത് എങ്കിൽ അത് നജസല്ല, അൽ ഇൻഫിസ്വാല് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നജസാണ്, അങ്ങനെ പറഞ്ഞവരുണ്ട്. അത് ആ രക്തം അല്ലെങ്കിൽ ആ ദ്രാവകം ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, ഫഫിൽ കിഫായത്തി കിഫായ എന്ന കിതാബിൽ, ഇബ്നു റിഫാഅ റളിയല്ലാഹുന്റെ അൻഹുവിന്റെ കിതാബാണ് കിഫായ, അനിൽ ഇമാം ഇമാം അനിൽ ഇമാം ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുന്ന അനാഹ നജസത്തു, അത് നജസാണ് എന്ന് അതിൽ ഉദ്ധരിച്ച് പറഞ്ഞത് കാണാം. വലാ യജിബു, നിർബന്ധമില്ല, വസലു ദക്കറിൽ മുജാമിയ, ജിമാ ചെയ്ത ആളുടെ ദക്കർ ലിംഗം കഴുകൽ നിർബന്ധമില്ല. വൽ ബൈലി, അതായത് ഈ എത്തുന്ന ഭാഗം, അത് അവിടെ ഉള്ള നനവ് അത് നജസല്ല, അതുകൊണ്ട് അത് കഴുകിയിട്ടില്ലെങ്കിലും എന്താണ് അത് കുഴപ്പമില്ല. വൽ ബൈ, മുട്ട മുട്ട കഴുകൽ നിർബന്ധമില്ല, കാരണം മുട്ട ആ സ്ഥാനത്തൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ടല്ല അവിടെ ഉള്ള അത് പ്രശ്നമല്ല. വൽ വലതി, കഴുകരുത് എന്നല്ല, കഴുകുകയും വൃത്തിയായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോ പറയുന്നത് ഒരു ശുദ്ധീകരിക്കാൻ വെള്ളം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന അത്തരം സാഹചര്യങ്ങളിൽ ഈ നിയമം ഫോളോ ചെയ്യാം എന്ന അർത്ഥത്തിൽ. വൽ വലതി, അതുപോലെ കുട്ടിയെ കഴുകൽ നിർബന്ധമില്ല. വാഫ്ത ഷെയ്ഖുന ബിൽ അഫ്വി, ബിനഹജർ റളിയല്ലാഹു അൻഹു, ഷെയ്ഖുന എന്ന മുത്തലഖം പറഞ്ഞ ബിനഹജർ റളിയല്ലാഹു അൻഹു, ബിനഹജർ റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തിട്ടുണ്ട് ബിൽ അഫ്വി, വിട്ടുവീഴ്ചയുണ്ട് എന്ന്. അൻ റുതൂബത്തിൽ ബാസൂരി, ബാസൂർ മുലക്കുരു, അതിന്റെ റുതൂബത്ത് അതിന് അഫ്വുണ്ട്, ലി മുബത്തലം ബിഹാർ, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾക്ക്, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്, ഇടക്കിടക്ക് കഴുകുക എന്ന് പറയുന്ന അവർക്ക് വലിയ പാടാണ്, അങ്ങനെയുള്ളവർക്ക് അതിന് അഫു കൊണ്ട് വിട്ടുവീഴ്ചയുണ്ട്. ഒക്കതാ ബൈലു വൈരി മകൂലി, തിന്നപ്പെടാത്ത ജീവി അതിന്റെ മുട്ടയും എന്താണ് ശുദ്ധിയുള്ളതാണ്. വയ്യഹല്ലു അക്ലുഹു, അത് ഭക്ഷിക്കാം, അല്ലല്ല സ്വഹയ സ്വഹായ അഭിപ്രായ പ്രകാരം. അവിടെ പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ ചേർത്ത് കൊടുത്തത് കാരണം ബുദ്ധിമുട്ട് അതൊരു ശരീരത്തിന് പ്രയാസാകൂല ബോധ്യം ഉണ്ടെങ്കിൽ ഹലാൽ, ശരീരത്തിന് അപകടമാണെന്ന് മനസ്സിലായ അത് പാടില്ല. യഹില്ലു അക്ലുഹു അലൽ അസ്വഹി. ഷഅറു മഅ്കൂലി, തിന്നപ്പെടുന്ന ജീവി അതിന്റെ രോമം അത് ശുദ്ധിയുള്ളതാണ്. റീഷുഹു, അതിന്റെ തൂവൽ ശുദ്ധിയുള്ളതാണ്. ഇദാ ഉബീന ഫി ഹയാതിഹി, അത് അതിന്റെ ജീവനുള്ള സമയത്ത് വേർപെട്ടതാണ്. ചത്തുപോയതാണെങ്കിൽ അത് ആ വസ്തു മൊത്തം നജസാണ്, ആ നജസിൽ നിന്ന് എടുക്കുന്ന നജസാണ്. വലൗ ഷക്ക, ഇനി ഒരാൾ സംശയിച്ചു, ഫി ശാരിൻ, ഒരു മുടിയെ കുറിച്ച്, അവനഹവിഹി അല്ലെങ്കിൽ അതുപോലെയുള്ള അഥവാ തൂവലൊക്കെ ആകാം, അതിനെ കുറിച്ച് സംശയിച്ചു, അഹുവ മിൻ മഅ്കൂലിൻ, ഇത് തിന്നപ്പെടുന്നതിന്റെ ആണോ, ഔ മിൻ ഗൈരിഹി, അല്ലാത്തതാണോ എന്ന് സംശയിച്ചാൽ, അല്ലെങ്കിൽ അപ്പൊ രണ്ട് ചാൻസ് ഉണ്ടല്ലോ, തിന്നപ്പെടുന്നതിന്റെ ആണ് ശുദ്ധിയുള്ളതാണ്, അല്ലാത്തതാണെങ്കിൽ അത് വേർപിരിഞ്ഞാൽ അത് നജസാണ്. ഇപ്പൊ പൂച്ച തിന്നപ്പെടാത്ത ജീവിയാണ്, എന്റെ രോമ നജസാണ് വേർപിരിഞ്ഞാൽ. ഔ ഹൽ, അപ്പൊ അവിടെ സംശയം ഉണ്ടായാൽ, ഔ ഹൽ ഇൻഫസ്വല, അല്ലെങ്കിൽ അത് വേർപിരിഞ്ഞത് മിൻ ഹയ്യിൻ, ജീവനുള്ളതിൽ നിന്നാണോ. ഹൽ ഹൽ എന്ന് പറഞ്ഞ ഇസ്തിഫഹാമാണല്ലോ. ഔ ഹൽ, അത് ആ വേർപിരിഞ്ഞത് മിൻ ഹയ്യിൻ, ജീവനിൽ നിന്നുള്ളതാണോ, ഔ മിൻ മയ്യിത്ത്, അല്ലെങ്കിൽ മയ്യത്താണോ. അപ്പൊ ജീവനുള്ളതാണ് ശുദ്ധിയുള്ളതാണ് മക്കൂലാണെങ്കിൽ, അതേസമയത്ത് ആ മക്കൂലി തന്നെ ചത്തതാണെങ്കിൽ നജസാണ്. ഇപ്പൊ നജസാണോ ശുദ്ധിയുള്ളതാണോ എന്ന് ഈ വിഷയത്തിൽ സംശയം ഉണ്ടായാൽ ഫഹുവ ത്വാഹിറ, അവിടെ ശുദ്ധിയുള്ളതാണെന്ന് വെക്കാം.
അപ്പൊ ഖിയാസുഹു ഇതിന്റെ ഖിയാസ് തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് അന്നൽ അഗുമ കദാലിക്ക, എല്ലും ഇതുപോലെയാണ്, അഥവാ തിന്നപ്പെടുന്ന ജീവിയുടേതാണ് അത്, ഹയാത്ത് കാലത്ത് വേർപെട്ടതാണെങ്കിൽ ആ അഗുമ എല്ല് ശുദ്ധിയുള്ളതാണ്, അല്ലെങ്കിൽ അത് നജസാണ്. ചത്തതാണെങ്കിൽ ആ ചത്തതിന്റെ എല്ലും നജസാണ്. ഒബിഹി സൊറാഹ ഫിൽ ജവാഹിർ, ജവാഹിറിൽ ഇത് വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ബൈദുൽ മൈത്തത്തി, ഈ ചത്ത ഒരു ജീവിയിലെ മുട്ട, അത് ഇൻ തൊസ്വല്ലവ, അത് ഉറച്ചതാണെങ്കിൽ ത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. എടുക്കാൻ പോയി ചത്തുപോയി അതിന്റെ വയറ്റിൽ മുട്ട ഉറച്ചതുണ്ട്, നല്ല ശുദ്ധിയുള്ളതാണ്. വൈല ഉറച്ചതല്ലെങ്കിൽ ഫനജിസു, അത് നജസാണ്. സുഖുർ കുല്ലി ഹയവാനിൻ, എല്ലാ ജീവിയുടെയും ഈ അവൾ ഈ ഭക്ഷിച്ചതിന്റെ ബാക്കി, അത് ഒരു ഭക്ഷണത്തിൽ നിന്നോ മറ്റോ ഭക്ഷിച്ചാൽ അതിന്റെ ബാക്കിയുള്ളതിനാണ് സുഖുർ എന്ന് പറയുന്നത്. സുഖുർക്കുല്ലി ഹയവാനും ത്വാഹിറു, ഇത് ശുദ്ധിയുള്ളതാണ്. ഫലോ തനജസ ഫമുഹു, ഇനി ആ ഒരു ജീവിയുടെ വായ് നജസ്സായാൽ, എന്തോ നജസ് കടിച്ചു, സുമ വലവ, എന്നിട്ടത് വായു വായു കുത്തിയാൽ വായിട്ടാൽ, ഫീമ ഇൻ കലീലും, കുറഞ്ഞ വെള്ളത്തിൽ, ഔ മായിൻ, അല്ലെങ്കിൽ മറ്റു ദ്രാവകത്തിൽ, കറി അതുപോലുള്ള നീരായ വസ്തുക്കളിൽ വായു മുക്കിയാൽ വായിട്ടാൽ, മറ്റൊരിടത്ത് പോയി വായ് മുക്കിയിട്ട് വരാനുള്ള ചാൻസ്, അഥവാ അതൊന്ന് പുറത്തു പോയിട്ടാണ് വരുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. നേരെ അത് നജസ് ഒന്ന് അങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ അത് നജസ്സാണ്. അപ്പൊ ഫലോ തനജസ ഫമുഹു, ആ ജീവിയുടെ വായ് നജസ്സായാൽ, സുമ വല, എന്നിട്ടത് വായു വായിട്ടാൽ, ഫീമ ഇൻ കലീലും, കുറഞ്ഞ വെള്ളത്തിൽ, ഔമാ ഈൻ, അല്ലെങ്കിൽ മറ്റു ദ്രാവകത്തിൽ, നീരായ വസ്തുവിൽ, ഫൈൻ കാന, അതാണെങ്കിൽ, വൈബത്തി ഒരു മറഞ്ഞതിന് ശേഷം, അഥവാ മറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ കൺമുമ്പിൽ നിന്ന് പറഞ്ഞു, അതിന് ശേഷമാണെങ്കിൽ, ആ മറഞ്ഞതിന്റെ വിശേഷമാണെന്ത്, യുംകിനു ഫീഹാ ത്വഹാറത്തുഹു, ആ മറഞ്ഞതിൽ സാധ്യതയുണ്ട്. ആ മറഞ്ഞുപോയ സമയത്ത്, ഫിഹാന്ന് പറഞ്ഞു പോയ സമയത്ത് യുംകിനു സാധ്യതയുണ്ട്, ത്വഹാറത്തുഹു ശുദ്ധിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മറഞ്ഞതിന് ശേഷം വന്നിട്ട് വീണ്ടുമാണ് ബിവുലൂഹി, എങ്ങനെ സാധ്യത ഉള്ളത്, ത്വഹാറത്തുഹു, അത് ശുദ്ധിയാകാൻ സാധ്യതയുണ്ട്. എങ്ങനെ ശുദ്ധിയാകാം, ബിവുലൂഹി, അത് വായി മുക്കിയാൽ ശുദ്ധിയാകും. ആ വായി മുക്കിയാൽ ശുദ്ധിയാകല, എങ്ങനെ, ഫിമായി കസീൻ, കുറഞ്ഞ ധാരാളമുള്ള വെള്ളത്തിൽ, ഔജാരിൻ, അല്ലെങ്കിൽ ഒലിക്കുന്ന വെള്ളത്തിൽ, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ അതെങ്ങനെയാ സാധ്യത, ഞാൻ തൂക്കം നോക്കിയാൽ കാണാം. പിന്നെ അത് കുടിക്കുന്ന സമയത്ത് വായു വെള്ളമാകും, വെള്ളമാകുന്ന സമയത്ത് അത് ശുദ്ധിയായി, വെള്ള ഒഴിച്ചാൽ മതിയല്ലോ ശുദ്ധിയാകാൻ. എന്നാൽ അങ്ങനെ മറഞ്ഞതിന് ശേഷമാണെങ്കിൽ ലം തുനജ്ജിസുഹു, നജസാകുന്നതല്ല. ലം തുനജ്ജിസുഹു, നജസാകുന്നതല്ല. വലോ ഹിറൻ, അത് പൂച്ചയാണെങ്കിലും ശരി. അപ്പൊ പൂച്ചയെ കുറിച്ച് ഒരു ചർച്ച നജസാകുമെന്ന് നടന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ തീർത്തു പറഞ്ഞത്. ഹലോ ഹിറൻ, നജസ് പൂച്ചയാണെങ്കിലും, ഇല്ല ഇനി അങ്ങനെ സാധ്യത ഇല്ലെങ്കിൽ, നജസത്തുഹു, അത് നജസാകുന്നതാണ്. ഇൻഷാല്ലാ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാവുന്നതാണ്. നജസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, തുടർച്ചയായി കാണുന്നതാണ് നല്ലത്. 36 മുതലുള്ള വിഭാഗങ്ങൾ ഇതിലായ ഭാഗമാണ് വിശദീകരിക്കുന്നത്. നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് സത്യത്തിൽ ചർച്ച ചെയ്തു വരുന്നത്. ഫതുഹുൽമൈൻ ലോകപ്രസിദ്ധ ശാഫിഈ മദ്ഹബിലെ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ്. ചെറുതായി നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.